ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ നല്ലൊരു ചക്കര പുട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് തന്നെയാണ്. ഞാനിത് പുട്ടുകുറ്റി ഇല്ലാതെയാണ് ഈ പുട്ട് ഉണ്ടാക്കുന്നത്. അപ്പം അതിനാദ്യം നമുക്ക് ഇതിൻ്റെ ഒരു ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫില്ലിംഗ് ഉണ്ടാക്കണം. തേങ്ങയുടെ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കണം. അതിന് ഞാനൊരു പാൻ വെച്ച് അതിൽ ഒരു ടേബിൾ സ്പൂൺ ഗീ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്യൂ കൂടെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. അതൊന്ന് റോസ്റ്റായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള, ഞാനിപ്പോൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങ കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നമുക്ക് മധുരമുള്ള പുട്ടായതുകൊണ്ട് തന്നെ ആവശ്യത്തിന് മധുരം വേണം. ഇനി ഇതിൽ കുറച്ച് 1/4 ടീസ്പൂൺ ഏലക്കാ പൊടി കൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയുടെ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി പുട്ടിൻ്റെ പൊടി നനച്ചെടുക്കണം. ഞാൻ 1.5 കപ്പ് പുട്ടിൻ്റെ പൊടിയാണ് എടുത്തത്. അതിൽ 1/2 കപ്പ് റവയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. റവ ചേർത്താൽ നമുക്കിതിന് വെള്ളം കുറച്ച് കൂടുതൽ ഒഴിക്കാൻ വേണ്ടി പറ്റും. ഞാനിത് തേങ്ങാപ്പാലിലാണ് ഈ പൊടി നനച്ചെടുക്കുന്നത്. ഞാനൊരു 1/4 കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ശർക്കര ഉരുക്കിയതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ആ തേങ്ങാപ്പാലിൽ ശർക്കര ഉരുക്കിയതും കൂടെ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള അത്രയും ശർക്കര ഉരുക്കിയിട്ട് ഇതിലൊഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ കൊണ്ടാണ് പൊടി നനച്ചെടുക്കുന്നത്. അപ്പം ഈ ഒരു പാല് കൂടുതൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് റവ ചേർത്തത്. പുട്ടിൻ്റെ പൊടി മാത്രമാകുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം മാത്രമേ വേണ്ടി വരുള്ളൂ. റവ ഉണ്ടാകുമ്പം കുറച്ച് കൂടുതൽ ചേർത്താൽ എന്നാലേ നമുക്ക് ഈ ശർക്കരയുടെ മധുരം കിട്ടുകയും ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് റവ ഇട്ടിട്ടുള്ളത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം, ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം ശർക്കരയിൽ ഉപ്പുള്ളതാണ്. കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഈ തേങ്ങാപ്പാൽ കൊണ്ട് ഇതൊന്ന് നനച്ചെടുക്കാം. തേങ്ങാപ്പാൽ എടുക്കുന്നത് കുറച്ച് നല്ല കട്ടിപ്പാൽ തന്നെ എടുക്കണം. ഇനി ഞാനിപ്പോൾ പുട്ടിൻ്റെ പൊടി നല്ലവണ്ണം നനച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ ഈ പൊടി വീണ്ടും ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പാല് കൊണ്ട്, പാലും തേങ്ങാപ്പാലും ശർക്കരയും മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു പാല് കൊണ്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ നനച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ പുട്ടിൻ്റെ പൊടി റെഡി ആയി. അതിൻ്റെ ലെയർ ചെയ്യാനുള്ള ഫില്ലിങ്ങും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ഫില്ലിങ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വെറും തേങ്ങ മാത്രം വേണമെങ്കിലും ഇടാം. ഞാൻ ഇതിപ്പം ചുടുന്നത് ഒരു ഇഡ്ഡലി തട്ടിലാണ്. അത് ഞാൻ വാഴയില എടുത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ ആ അറ്റത്തേക്ക് ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ അല്ലെങ്കിൽ സെല്ലോ ടേപ്പ് കൊണ്ടോ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ സെല്ലോ ടേപ്പ് കൊണ്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു ഇതിങ്ങനെ റൗണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു പുട്ടുകുറ്റിയുടെ ഷേപ്പിൽ കിട്ടും. പക്ഷേ രണ്ട് ഭാഗവും ബ്ലാങ്ക് ആയിട്ടായിരിക്കും ഉണ്ടാവുക, രണ്ട് ഭാഗവും ഹോൾ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ച് കഴിഞ്ഞ് അതിലേക്ക് ഫില്ലിംഗ് ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ നിന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വാഴയില തന്നെ ചുട്ടെടുക്കുമ്പോഴെന്ന് പറയുമ്പോൾ പുട്ടിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. വാഴയിലയുടെ ടേസ്റ്റും കൂടെ നമുക്കിപ്പോൾ പുട്ട് ചുട്ടിട്ട് വാഴയില ചുറ്റി വെച്ചാൽ തന്നെ നല്ലൊരു ടേസ്റ്റാണ്, ആ ചൂടോടെ ചുറ്റി വെക്കുമ്പോൾ. അപ്പം വാഴയില തന്നെ ചുട്ടെടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റുള്ള പുട്ടായിരിക്കും. ഞാനിതിപ്പം ഒരു ഇഡ്ഡലി തട്ടിൽ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടുള്ള ഇലകൾ വെക്കുന്നുണ്ട്. ഈ ഇലയുടെ അടിയിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് തേങ്ങയുടെ ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ ഫില്ലിംഗ് ഇട്ടിട്ട് അതിൻ്റെ മേലയിൽ നമുക്ക് ആവശ്യമുള്ള അത്രയും പുട്ടിൻ്റെ പൊടിയും കൂടെ, ഇതിൻ്റെ 1/4 ഭാഗം വരെ പുട്ടിൻ്റെ പൊടിയും ഇട്ട് അതിൻ്റെ മേലെ വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓരോ കഷ്ണമായിട്ടാണ് ഇതിൽ ചുട്ടെടുക്കുന്നത്. വലിപ്പമുള്ള ഓരോ കഷ്ണമാക്കിയിട്ടാണ് എടുക്കുന്നത്. ഇതുപോലെ ഇതിൽ ഞാനിപ്പോൾ 4 കള്ളിയുള്ള ഇഡ്ഡലി തട്ടാണ് എടുത്തിട്ടിരിക്കുന്നത്. അതിലേക്ക് വെച്ചിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ വെച്ചൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. പുട്ട് 4 കഷ്ണവും ഇവിടെ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് ഒരു 10-15 മിനിറ്റ് നമ്മൾ സാധാരണ പുട്ട് വേവിക്കുന്നത് പോലെ തന്നെ സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്ത് കഴിയുമ്പോൾ ഇത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇലയോട് കൂടി തന്നെ എടുത്ത് മാറ്റാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് അടച്ചു വെക്കാം. ഇപ്പോൾ പുട്ടിവിടെ വെന്തിട്ടുണ്ട്. ഒരു കഷ്ണം ചെരിഞ്ഞ് വീണുപോയി, ബാക്കി 3 കറക്റ്റായി നിന്നിട്ടുണ്ടായിരുന്നു. ഇതിനെ എടുത്ത് മാറ്റിയിട്ട് നമുക്കിതിൽ നിന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചക്കര പുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പഴവും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വാഴയിലയിൽ ഇതുപോലെ തന്നെ ചുടാൻ പറ്റിയതാണെങ്കിൽ അങ്ങനെ തന്നെ ചുട്ട് നോക്കുക.
അപ്പോൾ പുട്ടിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.